നമസ്കാരം. 5G ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ എന്താ വേക്കൻസി വന്ന കിഡ്സിയിലെ വേക്കൻസികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കിഡ്സി അഥവാ കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിലേക്ക് നിരവധി വേക്കൻസികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതിലേക്കാണ് വേക്കൻസികൾ വരുന്നുള്ളത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ഇടുക. ഇപ്പോൾ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ആദ്യമേ മദർ ആനിമേറ്റേഴ്സിലാണ് വേക്കൻസി വരുന്നത്. വേക്കൻസി 13 വേക്കൻസി ഉണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷനായി പറഞ്ഞിട്ടുള്ളത് BSc മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും എനി സയൻസ് ഡിഗ്രി എടുത്തവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റായി വരുന്നത് 40 വയസ്സ് വരെയാണ്. ഇപ്പോൾ മന്ത്ലി കിട്ടുന്നത് 12,500 രൂപ ആയിരിക്കും. പിന്നെ അടുത്തതായി വോളണ്ടിയേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട്. 14 വേക്കൻസിയാണ് ഉള്ളത്. +2 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ 25 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ പേ വരുന്നത് 7,500 രൂപയാണ്. അതിൽ കൂടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ജില്ലാ ബേസാണ് വേക്കൻസികൾ വരുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഒരു വേക്കൻസി, ആലപ്പുഴയിൽ വോളണ്ടിയറിന് ഒരു വേക്കൻസി, ഇടുക്കിയിൽ 2 ഓരോ വേക്കൻസി വീതമുണ്ട്. എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്, അതുപോലെ വയനാടുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട് എന്നീ ജില്ലകളിലെല്ലാം ഈ വേക്കൻസികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ജില്ലകളിൽ വേക്കൻസികൾ വരുന്നുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അതൊരു CV ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ മെയിൽ ID യിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ഇതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട മെയിൽ ഐ ഡി. cmdrecruit2024@gmail.com എന്നാണ് മെയിൽ ഐ ഡി. മെയിൽ ID യിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. നിങ്ങളുടെ ബയോഡാറ്റ പോലെ ഒരു CV തയ്യാറാക്കുക. അത് കഴിഞ്ഞ ശേഷം അതിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതുപോലെ ഫോട്ടോ എല്ലാം അറ്റസ്റ്റ് ചെയ്ത ശേഷം അത് സ്കാൻ ചെയ്ത് കോപ്പി എടുത്ത ശേഷം അത് ഈ മെയിൽ ID യിലേക്ക് അയക്കുക. ഇപ്പോൾ എൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആപ്ലിക്കേഷൻ ഉള്ളത് 30 April സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അതുപോലെ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി 9 9 ഈ അപേക്ഷ അവിടെ എത്തണം. ആ രീതിക്ക് എല്ലാവരും അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ പറ്റുന്നവർ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്താൽ അത്രയും നല്ലതാണ്. ഈ ഒരു പോസ്റ്റിന് അപേക്ഷാ വീസ ആയിട്ടൊന്നും വരുന്നില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണിത്. മിക്ക ജില്ലകളിലും വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ചാൻസാണിത്. അപ്പോൾ ഇങ്ങനെ നിന്ന് തന്നെ സ്ഥിരമാവാൻ സാധ്യതയുള്ള ജോബ് വേക്കൻസിയാണിത്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ നോക്കുക.